ഷൈൻ ടോൺ ചാക്കോ ക്ലാസ് ശ്രദ്ധിച്ചു മാസ്കും വേണം ഇറങ്ങിയോടല്ലേ അപ്പൊ നമുക്ക് ആ ലുക്കിൽ ചെയ്യാനല്ലേ പക്ഷെ മാസ്ക് എടുത്തിട്ടില്ല അന്നത്തെ അതേ കറുപ്പ് മാസ്ക് ആണോ ഷൈൻ ഐ ലവ് യു ആള് ക്യാരക്ടറായി മാറി അതാണ് നോക്കിയത് ഷൈൻ ഐ ലവ് യു എനിക്ക് നിങ്ങളെ ജീവിക്കാൻ പറ്റില്ല എന്താ പറഞ്ഞത് അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞേക്ക് പ്രേമെന്ന് പറയുന്ന സംഭവം നീ ലുലു മോള് പോയിണ്ടോ അവിടെ ഡെയിലി എത്ര പേര് വരും ഒരുപാട് പേര് അതല്ലടാ പറയണത് അല്ല ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നേ നിങ്ങളുടെ വീഡിയോസില് ഒരുപാട് അല്ലു അർജുന്റെ വീഡിയോസ് അതായത് കഥാപാത്രമായിട്ട് ഒരുപാട് വട്ടം വന്നിട്ടുണ്ട് ശത്രുത വല്ലതും ഇഷ്ടം കൊണ്ടാണ് അല്ല ഫാൻസ് അല്ലു അർജുൻ അല്ലേ അതെ ശരിക്കും അതെ അതെ അല്ല ഫാൻസ് എന്തെങ്കിലും ഒക്കെ നിങ്ങളെ വന്നിട്ട് പൊങ്കാല ഇടൽ അങ്ങനെ വല്ലതും ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്തല്ലേ ഉണ്ടോ കമന്റ് ഓഫ് ആക്കിട്ടുണ്ട് അതായത് നമ്മൾ ഉദ്ദേശിച്ചത് സർക്കാസ് ആണ് ഇഷ്ടം കൊണ്ടുള്ള സർക്കാസ് ആണ് പക്ഷെ അത് ഹേറ്റഡ് ആയി മാറി അപ്പൊ കുറച്ച് ഫാൻസ് വന്ന് പ്രശ്നം ഉണ്ടാക്കിയിരുന്നു ഡിഎമ്മിലൊക്കെ പബ്ലിക്കിലേക്ക് ഒരു സാധനം ഇറക്കല്ലേ എല്ലാം ഇതിൽ കടന്നാലോ പ്രപ്പോസിങ് അപ്പൊ ഇയാള് തന്നെ പ്രപ്പോസ് ചെയ്തോട് നോർമലായിട്ട് പറയാം ഐ ലവ് യു അപ്പൊ അവരൊരു ഡ്രമാറ്റിക് സാധനം അല്ലു അർജുൻ ആണെങ്കിൽ കുറച്ചും കൂടെ ഒരു ആക്ഷൻ അപ്പൊ അതൊക്കെ ഞങ്ങള് നോട്ട് ചെയ്യാൻ ഈ ഗീത എന്ന് വിചാരിച്ചു ഗീത അല്ലു അർജുൻ സംഭവം ഓക്കെ ആര്യ നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു ബെസ്റ്റ് ഫ്രണ്ട് ഞാൻ സ്നേഹിക്കുന്നു ഗീത അജി അജിയോട് ചോദിക്കാൻ എനിക്ക് നിന്നെ പ്രേമിക്കാൻ പറ്റില്ല അജി എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ അജി എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അവരോട് ചോദിക്കാൻ എനിക്ക് ചെയ്യാൻ പറ്റില്ല ഗീത സംഭവം നമ്മള് ഞാൻ പറഞ്ഞ കൊറേ ടേക്ക് എടുക്കണതാണ് ഡബ്ബിങ് അങ്ങനെയാണല്ലോ മെയിൻ അമ്മാവൻ ഗീത ഇന്റർവ്യൂ ഒക്കെ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് അവരൊരു ക്യാരക്ടർ ഒക്കെ മനസ്സിലാക്കുന്നത് ക്രിയേറ്റേഴ്സ് ശ്രദ്ധിച്ചു ഓക്കെ അതും ചോദിക്കണ്ടായിരുന്നു കാരണം നിങ്ങളിൽ ഓരോ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ അതായത് സൈനത്തുണ്ട് പിന്നെ നമ്മള് പ്രോഗ്രസീവ് ഹംസത്തല്ലി ഉണ്ട് പിന്നെ സിസ്റ്റേഴ്സ് ഉപ്പ ഉമ്മ അങ്ങനെ എല്ലാ കഥാപാത്രങ്ങളും ഉണ്ട് അതൊക്കെ ശരിക്കും നിങ്ങൾ റിയൽ ലൈഫിൽ നിന്ന് കിട്ടുന്നതാണോ അങ്ങനെ പറയാൻ പറ്റില്ല നമ്മള് റിയൽ ലൈഫിൽ അങ്ങനെ ഇൻസിഡൻസ് ഉണ്ടാകുമ്പോ നമ്മളെ കണ്ടൻസ് ആയി ഒബ്സർവ് ചെയ്യും ക്യാരക്ടേഴ്സ് നമ്മൾ തന്നെ ഉണ്ടാക്കിയതല്ലേ അപ്പൊ അത് വെച്ച് മാച്ച് ചെയ്തിട്ട് ചെയ്യും ഓക്കെ അപ്പൊ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ശരിക്കും പേടിക്കണോ കാരണം നമ്മൾ പിന്നെ ചിലപ്പോ കണ്ടന്റ് ആവും ഞങ്ങളെ ഇന്റർവ്യൂ ആ മറ്റേ ഇന്റർവ്യൂവിന്റെ വീഡിയോ ആദ്യം വിചാരിച്ചത് നമ്മള് വേറെ വേറെ രാജ്യക്കാരെ വിചാരിച്ചത് നമ്മളങ്ങനെ ആക്സിഡന്റ് ഒക്കെ ചെയ്യായിരുന്നു കുറച്ചു മുന്നേ പിന്നെ കുറച്ചുകൂടെ നമ്മൾ ആദ്യം ആളുകൾ ഇത് എങ്ങനെ എത്രത്തോളം എടുക്കും എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യാം അത് ഞാനങ്ങനെ വേറെ വേറെ രാജ്യക്കാരെ ചെയ്യുന്നേക്കാളും നല്ലത് പണ്ടത്തെ ഇന്റർവ്യൂ ഇപ്പത്തെ ഇന്റർവ്യൂ ആണെങ്കിൽ കുറച്ചും കൂടെ ആൾക്കാരെ സ്വീകാര്യതയുള്ള നമ്മൾ നോക്കണം ശരിക്കും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും അത് നോക്കിയിട്ട് നമ്മൾ ചെയ്യാം